ഗൈസ് വെൽക്കം. ഇപ്പോൾ വീക്കെൻഡിന് ശേഷം നാളെ മാർക്കറ്റ് ഓപ്പൺ ആകുമ്പോൾ എങ്ങനെയായിരിക്കും മാർക്കറ്റിൻ്റെ ഒരു റിയാക്ഷൻ എന്ന് നമുക്ക് നോക്കാം. നിഫ്റ്റിയുടെ കാര്യം പറയുകയാണെങ്കിൽ നിഫ്റ്റി കഴിഞ്ഞൊരു 4-5 ദിവസമായിട്ട് നമുക്ക് കാണാം ഈ ഏരിയ മൊത്തം ഒരു ടോട്ടലി റേഞ്ചിലാണുള്ളത്. നമുക്ക് കാണുമ്പോൾ ഇതിൽ ബെയർ ബാൾസും ബുൾ ബാൾസും ഒക്കെ ഉണ്ടെങ്കിലും ഈ ഒരു റേഞ്ച് വിട്ടതിന് പുറത്ത് പോകാൻ പറ്റിയിട്ടില്ല എന്നുള്ളതാണ് അതിൻ്റെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. അതുകൊണ്ട് തന്നെ നിഫ്റ്റിയിൽ മാത്രമല്ല നമ്മളുടെ ട്രേഡ് ചെയ്യുന്ന ഒരുപാട് സ്റ്റോക്സിലത്തെയും കണ്ടീഷൻ നിങ്ങൾക്ക് കാണുന്നുണ്ടോ? നിങ്ങൾ എടുക്കുന്ന പല ട്രേഡ്സും അൺഎക്സ്പെക്റ്റഡായി സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ആകുന്നു, അതിനുശേഷം നമ്മളുടെ ടാർഗറ്റിലേക്ക് പോകുന്നു. ഇങ്ങനത്തെയൊക്കെ ഒരുപാട് സെനാരിയോസ് നിങ്ങൾ കാണുന്നുണ്ടാകും. പക്ഷേ കഴിഞ്ഞ ദിവസം നമ്മൾ ചെയ്ത അനാലിസിസ് കുറച്ച് റേഞ്ച് ട്രേഡ്സിനെ പറ്റി നമ്മൾ എച്ച് ഡി എഫ് സി റിലയൻസിനെ കുറിച്ചൊക്കെ അനാലിസിസ് ചെയ്തിരുന്നു. അതിൽ എച്ച് ഡി എഫ് സി ഒക്കെ എങ്ങനെയാണ് വർക്കായെന്ന് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ അത് നിങ്ങൾക്ക് ഭയങ്കരമായിട്ട് ഉപകാരപ്പെടുന്നതെന്ന് അറിഞ്ഞ് ഭയങ്കര സന്തോഷമുണ്ട്. ബട്ട് കീപ് ലേണിംഗ്, കാരണം നമ്മൾ ഒരുപാട് വീഡിയോ കണ്ടു എന്നുള്ളത് നമ്മളൊരു ട്രേഡറാക്കില്ല. പക്ഷേ പഠിക്കുന്ന കാര്യങ്ങൾ നമ്മൾ പ്രാക്ടീസിൽ കൊണ്ടുവന്നാൽ മാത്രമേ നമുക്കൊരു സക്സസ്ഫുള്ളായിട്ട് ട്രേഡ് ചെയ്യാൻ പറ്റൂ. നിഫ്റ്റി ഇവിടെ ഒരു ക്ലിയർ ആയിട്ടുള്ളൊരു ഡബിൾ ടോപ്പ്, ഏകദേശം ഒരു ഡബിൾ ടോപ്പ് നമുക്ക് പറയാം, ആ രീതിയിലുള്ള പാറ്റേൺ. ഗൈസ്, അപ്പോൾ നിഫ്റ്റിയുടെ 15 മിനിറ്റ്സ് ചാർട്ടിൽ നമ്മൾ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞാൽ നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും. നമ്മളെന്ന് പറഞ്ഞത് ഇതിൻ്റെ ഓൾ ടൈം ഹൈ റീച്ച് ചെയ്ത് ക്രോസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു ബുള്ളിഷ് സൈഡിലേക്ക് നോക്കാം, അല്ലെങ്കിൽ ഈ ഒരു താഴേക്കുള്ള റേഞ്ച് തന്നെ നമുക്ക് നോക്കേണ്ടി വരുന്നത് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്കറിയാം അതിന് ശേഷം മാർക്കറ്റ് മാക്സിമം പോയത് 240 ലെവലിലേക്കാണ്. ഓൾമോസ്റ്റ് ഒരു കൈൻഡ് ഓഫ് ഡബിൾ ടോപ്പ് തന്നെ ഇവിടെ ആക്കിയിട്ടുണ്ട് ഈ രണ്ട് ദിവസങ്ങളുമായിട്ട്. പക്ഷേ അതിന് ശേഷം മാർക്കറ്റ് മുകളിലേക്ക് പോയിട്ടില്ല. സോ എഗെയിൻ നമ്മളന്ന് പറഞ്ഞ അത് സ്റ്റിൽ സ്റ്റാൻഡ്സ്. ഈ ഒരു ഏരിയ ക്രോസ് ചെയ്യുന്നതുവരെ നിഫ്റ്റി സ്റ്റിൽ ബുള്ളിഷ് അല്ല. ഈ ഒരു ലെവലിനുള്ളിൽ നിഫ്റ്റി ഒരു സെൽ മോഡിൽ തന്നെയാണ്. അതായത് നല്ലൊരു ഓപ്പർച്യൂണിറ്റി ഇവിടുന്ന് കിട്ടുവാണെങ്കിൽ നമുക്ക് താഴേക്ക് സെല്ല് ചെയ്യാനുള്ളൊരു ഏരിയയാണ് ഇവിടെ കാണുന്നത്. അതായത് 15,000 ഉള്ളിൽ നമ്മൾ അന്ന് പറഞ്ഞ ലെവൽ ഇതുവരെ ക്രോസ് ചെയ്തിട്ടില്ലാത്തത് കൊണ്ട് തന്നെ ഇതിൻ്റെ ഉള്ളിൽ ടോപ്പിന്ന് ബോട്ടത്തിലേക്കും ബോട്ടത്തു നിന്ന് ടോപ്പ് ഭാഗത്തേക്കും നമുക്ക് സെൽ ആൻഡ് ബൈ ആണ് നമ്മളുടെ പ്ലാൻ. അതായത് ഈ ഏരിയയിൽ നിന്ന് നമുക്ക് താഴേക്ക് സെല്ല് ചെയ്യാനും ഇവിടെ നിന്ന് നമുക്ക് മുകളിലേക്ക് ബൈ ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റീസ്. ബട്ട് അഗെയിൻ മാർക്കറ്റ് ഓപ്പൺ ആവുന്നത് എവിടെയാണെന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നല്ലൊരു ന്യൂസ് അല്ലെങ്കിൽ ഓവർ നൈറ്റ് കാര്യങ്ങളെ കൊണ്ട് മാർക്കറ്റ് ഇതിൻ്റെ മുകളിലാണ് ഓപ്പൺ ആവുന്നതെങ്കിൽ സ്റ്റോറി ഈസ് ഡിഫറെൻറ്റ്. ഗൈസ്, അപ്പോൾ നമുക്ക് നാളെ ട്രേഡ് ചെയ്യാനുള്ള സ്റ്റോക്സ്, നാളെ എന്താണ് ഓപ്പർച്യൂണിറ്റി ഉള്ളതെന്ന് നോക്കാം. ഫസ്റ്റ് റിലയൻസ്. റിലയൻസിനെ കുറിച്ച് പറയുമ്പോൾ കഴിഞ്ഞ ദിവസം ഒരു വലിയ ബിഗ് മൂവ്, നമ്മൾ ഈ ഒരു മൂവിൽ ട്രേഡ് ചെയ്ത ഒരു മൂവാണ് 11 ഫെബ്രുവരിയുടെ മൂവ്. അതിനുശേഷം ലാസ്റ്റ് ഡേ ഞാൻ നിങ്ങളോട് എടുത്തൊരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇതുപോലെയുള്ള വലിയ മൂവ്സ് വന്നു കഴിഞ്ഞാൽ നെക്സ്റ്റ് ഡേ ആൾക്കാർ ട്രാപ്ഡ് ആവാനുള്ള സാധ്യത വളരെ കൂടുതലാണെന്ന്. ഇത് നമ്മൾ പല വീഡിയോസിലും നേരത്തെ ഡിസ്കസ് ചെയ്തിട്ടുള്ളൊരു കാര്യമാണ്. നിങ്ങൾക്ക് ഇവിടെ നമുക്കൊരു 5 മിനിറ്റ്സ് ചാർട്ടിൽ നോക്കിയാൽ ക്ലിയർ ആയിട്ട് മനസ്സിലാവും ഇത് എങ്ങനെയാണ് സംഭവിച്ചിട്ടുണ്ടാവുക എന്നുള്ളത്. റിലയൻസിൻ്റെ മൂവ് ഓൾമോസ്റ്റ് എല്ലാവരുടെയും കണ്ണിലുണ്ടായിരുന്നൊരു മൂവ് ആയിരുന്നു ഇന്നലത്തേക്ക്, അതായത് ലാസ്റ്റ് ഫ്രൈഡേക്ക് വേണ്ടി. മാർക്കറ്റ് ഓപ്പണായി, റിലയൻസ് ഇവിടുന്ന് ഈ ഒരു മൂവ് കൊടുക്കുമ്പോൾ തന്നെ ഒരുപാട് ആൾക്കാർ ഇവിടുത്തെ ബ്രേക്കൗട്ടിൽ ചാടി കയറിയിട്ടുണ്ടാവണം. പല ആൾക്കാർ ഇവിടെ ചെയ്തവർ, ഒരുപാട് ആൾക്കാർ സ്റ്റോപ്പ് ലോസ് ജസ്റ്റ് കാൻഡലിൻ്റെ ഒക്കെ ഇടയിലായിരിക്കും വെച്ചിട്ടുണ്ടാവുക. അങ്ങനെയല്ല, ഒരു പ്രോപ്പർ ആയിട്ടുള്ള സ്ഥലത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ പോലും സ്റ്റോപ്പ് ലോസ് ഹിറ്റായി. അതിനുശേഷം മാർക്കറ്റ് വീണ്ടും മുകളിലേക്ക് പോകുമ്പോൾ ഒരുപാട് ആൾക്കാർ വീണ്ടും ഇവിടെ കയറിയിട്ടുണ്ടാവണം. കാരണം ഇങ്ങനെയാണ് മാർക്കറ്റ് വർക്ക് ചെയ്യുന്നത്. മാർക്കറ്റ് മുകളിലേക്ക് പോകുക താഴേക്ക് പോയി ഞാൻ നിങ്ങളോട് എപ്പോഴും പറയുന്നതാണ്, മാർക്കറ്റിൻ്റെ മൂവ്മെൻറ്റ് നമ്മൾ കണ്ടതിന് ശേഷം നമുക്ക് ഡിസൈഡ് ചെയ്യാം. ഇവിടെ ഇത് വളരെ ക്ലിയർ ആണ് ഈ ഏരിയയിൽ മാർക്കറ്റ് മുകളിലേക്ക് പോകില്ല എന്നുള്ളത്. കുറച്ച് എക്സ്പീരിയൻസ് കൊണ്ടും നമ്മൾ പറയുന്ന അനാലിസിസും കാര്യങ്ങളും നിങ്ങൾ കറക്റ്റായിട്ട് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ, മനസ്സിലാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവുന്ന കാര്യമുള്ളൂ ഇത്. അപ്പോൾ അതിനുശേഷം ഇപ്പോൾ റിലയൻസ് ഒരു കംപ്ലീറ്റ് പുൾ ബാക്കാണ് കൊടുത്തത്, കംപ്ലീറ്റ് ആൻഡ് ബിഗ് പുൾ ബാക്കാണ്. ഈ ഒരു ഏരിയ നമുക്ക് നല്ലൊരു ഷോർട്ട് ട്രേഡ് ഓപ്പർച്യൂണിറ്റിയും നമുക്കിവിടെ ഉണ്ടായിരുന്നു. അതിനുശേഷം മാർക്കറ്റ് ഒരു സൈഡ് വൈസ് മൂവ്മെൻറ്റിലേക്ക് പോയി. അപ്പോൾ നാളെ ഇതെങ്ങനെയായിരിക്കും മൂവ് ചെയ്യുക എന്നുള്ളതിൻ്റെ ഒരു സിമ്പിളായിട്ടുള്ള ഒരു പ്ലാൻ. ഈ ഒരു ഡേ ക്യാൻഡിൽ നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും, നമ്മളുടെ ലാസ്റ്റ് ഡേ ക്യാൻഡിൽ എന്ന് പറയുന്നത് ഓൾമോസ്റ്റ് ഒരു ബിഗ് ക്യാൻഡിലാണ്. മാർക്കറ്റ് അതിൻ്റെ നടുക്കാണ് ഓപ്പൺ ചെയ്തതും ക്ലോസ് ചെയ്തതെങ്കിലും അതിൻ്റെ റേഞ്ച് എന്ന് പറയുന്നത് വളരെ ബിഗ് റേഞ്ചാണ്. 2015 മുതൽ 2075 വരെയുള്ള ഒരു റേഞ്ചാണ്. ഗൈസ്, അപ്പോൾ മാർക്കറ്റ് നാളെ ഈ ഒരു റേഞ്ച് നമുക്ക് കാണാം, ഇതിൻ്റെ ഒരു ബോട്ടം, അതുപോലെ ഈ ഒരു ടോപ്പ്, ഈ ഒരു രണ്ട് ഗ്യാപ്പിൻ്റെ ഇടയ്ക്ക് മാർക്കറ്റ് ട്രേഡ് ചെയ്യാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഇവിടെ ബ്രേക്കൗട്ട് ആവുകയാണെങ്കിൽ മാത്രം നമുക്ക് പിന്നെ അതിൻ്റെ നെക്സ്റ്റ് എന്താണെന്ന് നോക്കാം. അപ്പോൾ ഈ ഒരു ഏരിയയ്ക്കുള്ളിൽ നമുക്ക് റേഞ്ച് ട്രേഡ് കിട്ടുവാണെങ്കിൽ നമുക്ക് ഡെഫിനറ്റ്ലി അതിന് ബെനിഫിറ്റ് ചെയ്യാൻ നോക്കാം. ലെവൽസും കാര്യങ്ങളൊക്കെ നല്ല ക്ലിയർ ആയിട്ട് വരുന്നുണ്ടെങ്കിൽ ഞാൻ ഡെഫിനറ്റ്ലി ടെലഗ്രാം ചാനലിൽ ഷെയർ ചെയ്യും. അത് നിങ്ങൾ എന്നെ വെയിറ്റ് ചെയ്യരുത്, ഞാൻ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ടുള്ള കാര്യങ്ങൾ ഞാൻ പറഞ്ഞു തരുന്നുണ്ട്. അതിനനുസരിച്ച് നിങ്ങൾ സ്വന്തം ട്രേഡ് എടുക്കാൻ നോക്കുക. കാരണം ഞാൻ നിങ്ങൾക്ക് ഇത്രയും ദിവസം കഴിഞ്ഞ 1-2 മാസമായിട്ട് നമ്മൾ ഡെയിലി അനാലിസിസ് ചെയ്യുന്നത്, ഇത് നിങ്ങൾ ക്ലിയർ ആയിട്ട് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് സിമ്പിളായിട്ട് പ്രോഫിറ്റബിളായിട്ട് ട്രേഡ് ചെയ്യാൻ പറ്റും. നമ്മളുടെ ഫോളോവേഴ്സിൽ തന്നെ ഒരുപാട് ആൾക്കാർ ഇപ്പോൾ അത് പ്രൂവ് ചെയ്യുന്നുണ്ട്. നമ്മൾ ഇവിടുന്ന് ഒരു ട്രേഡ് എടുക്കുക എന്നാണ് നമ്മളുടെ പ്ലാനെങ്കിൽ, ഈ ഒരു ഏരിയയിലേക്ക് നമുക്കൊരു ട്രേഡ് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ
നമ്മളുടെ ആദ്യത്തെ ടാർഗറ്റ് എന്ന് പറയുന്നത് ഡെഫിനറ്റ്ലി ഈ ഏരിയ ആയിരിക്കണം. കാരണം ഇവിടുന്ന് സെല്ലേഴ്സിനെ കിട്ടാനുള്ള സാധ്യതയുണ്ട്. അതിനുശേഷം ബ്രേക്ക്ഔട്ട് ആവുകയാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് വീണ്ടും റീഎൻറ്റർ ചെയ്യാം. ഞാൻ നിങ്ങൾ എപ്പോഴും പറയുന്നതാണ്, നമുക്ക് കിട്ടുന്ന പ്രോഫിറ്റിനെ നമ്മൾ തിരിച്ച് മാർക്കറ്റിലേക്ക് കൊടുക്കാതിരിക്കുക. ഗൈസ്, നെക്സ്റ്റ് HDFC കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞ ട്രേഡാണ്. എങ്ങനെയായിരുന്നു? നല്ലൊരു അടിപൊളി ട്രേഡ്. ഈ ഒരു ഏരിയയിൽ നിന്ന് നമ്മൾ ഒരു റേഞ്ച് ട്രേഡാണ് ഇവിടെയും പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അതിനനുസരിച്ചുള്ളൊരു ട്രേഡ് ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ HDFCയുടെ നാളത്തെ കണ്ടീഷൻ എങ്ങനെയാണെന്ന് പറഞ്ഞാൽ, ഈ ഒരു ഏരിയ നമുക്ക് കാണാൻ പറ്റും. കഴിഞ്ഞ കുറേ ദിവസമായിട്ട് ഞാൻ നിങ്ങളുമായിട്ട് ഡിസ്കസ് ചെയ്യുന്നൊരു ഏരിയ ആയിരുന്നു ഇത്. ഇത് ബ്രേക്ക് ചെയ്തിട്ടുണ്ട്. അപ്പം ബ്രേക്ക് ചെയ്ത് നാളെ നമ്മളുടെ മാർക്കറ്റ് ഒരു ടോട്ടൽ ഒരു പോസിറ്റീവ് മൂഡിലാണ് ഉള്ളതെങ്കിൽ ഡെഫിനറ്റ്ലി ഇതിനൊരു ഫോളോ ത്രൂ നമുക്ക് കിട്ടും. ഇനി അങ്ങനെ അല്ല എന്നുണ്ടെങ്കിൽ ഇതിവിടെ ഒരു റേഞ്ചിലേക്ക് പോകും. ദാറ്റ്സ് ഓക്കെ. നമ്മളുടെ പ്ലാൻ എന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു ബ്രേക്കൗട്ടിന് വേണ്ടിയിട്ടുള്ളൊരു ട്രേഡാണ് നമ്മളിവിടെ എക്സ്പെക്റ്റ് ചെയ്യുന്നത്. അതേസമയത്ത് ഈ ഏരിയ ഇത് ഹോൾഡ് ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ ഒരു ക്ലിയർ പിക്ചർ കിട്ടുവാണെങ്കിൽ നമുക്കൊരു ഷോർട്ട് ട്രേഡ് നോക്കാം, ഒരു കൗണ്ടർ ട്രെൻഡ് ട്രേഡ്. ബട്ട് ഞാൻ അത്രയും പ്രിഫർ ചെയ്യില്ല. ഡെഫിനറ്റ്ലി ലെവൽസും കാര്യങ്ങളും നമ്മൾ ചാനലിൽ ഷെയർ ചെയ്യാം. നെക്സ്റ്റ്, ടെക് മഹീന്ദ്ര. ഈ ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സ്റ്റോക്ക്. ഇതിൻ്റെ ഒരു സിമ്പിൾ ലോജിക്ക് ഞാൻ പറയാം. കഴിഞ്ഞ കുറേ നാളുകളായിട്ട് മാർക്കറ്റ് ഡൗൺ ആയിരുന്നു. മാർക്കറ്റ് ഡൗൺ, ഒരു ചെറിയ റീട്രേസ്മെൻറ്റ്, വീണ്ടും ഡൗൺ, ചെറിയ റീട്രേസ്മെൻറ്റ്, വീണ്ടും ഡൗൺ. ഈ ഒരു ഏരിയയിൽ എത്തുമ്പോൾ തന്നെ ഇത് ചെറിയൊരു എക്സോഷൻ്റെ ഒരു ചാൻസസ് കാണുന്നുണ്ടായിരുന്നു. അതിനുശേഷം മാർക്കറ്റ് വീണ്ടും ചെറുതായിട്ട് മുകളിലേക്ക് പോകുന്നുണ്ട്. ബട്ട് അത്ര നല്ലൊരു സ്ട്രോങ് ആയിട്ടുള്ള അപ്പ് മൂവ് അല്ല, ഒരു കംപ്ലീറ്റ് സൈഡ് വേസ് ടു അപ്പ് മൂവ് ആണ്. രണ്ട് സ്ട്രോങ് റീട്രേസ്മെൻറ്റ്, വീണ്ടും ഒരു ലൈറ്റ് അപ്പ് മൂവ്, അങ്ങനെയാണ് മാർക്കറ്റ് ഈ ഒരു ഏരിയയിൽ എത്തിയിട്ടുള്ളത്. ബട്ട് ഈ ഒരു പിൻ ബാർസ്, ഒരുപാട് ടെയിൽസ് ഉള്ള ബാർസ് നമുക്കിവിടെ കാണാൻ പറ്റുന്നുണ്ട്. ലാസ്റ്റ് ഡേ അത് ക്രോസ് ചെയ്യാനുള്ളൊരു ട്രൈ ഇവിടെ നടത്തിയിട്ടുണ്ടായിരുന്നു. അതിനുശേഷം മാർക്കറ്റ് വീണ്ടും സെൽ ഓഫ് ചെയ്ത് താഴേക്ക് വരികയാണ് ചെയ്തത്. നമ്മളൊരു 5 മിനിറ്റ്സ് ചാർട്ടിൽ അല്ലെങ്കിൽ 15 മിനിറ്റ്സ് ചാർട്ടിൽ നമുക്ക് നോക്കിയാൽ മനസ്സിലാവും. ഈ ഒരു ഏരിയ എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ലെവലാണിപ്പോൾ. ലാസ്റ്റ് വീക്കിലെ സെൽ ഓഫിൽ പോലും ഈ ഒരു ഏരിയ ഹോൾഡ് ചെയ്തിട്ടുണ്ടായിരുന്നു എന്നുള്ളതുകൊണ്ട് ഇവിടെ നിന്നൊരു ട്രേഡ് നമുക്ക് മുകളിലേക്ക് കിട്ടുവാണെങ്കിൽ ഡെഫിനറ്റ്ലി ഈ ഒരു ലെവൽ വരെയെങ്കിലും നമുക്കൊരു ട്രേഡ് എക്സ്പെക്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ അതിനു വേണ്ടിയിട്ടാണ് ഈ ട്രേഡ്. ഇസ് അപ്പ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം, നിങ്ങൾക്ക് ഈ വീഡിയോസ് ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾ കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഇതുപോലെയുള്ള കണ്ടൻറ്റ് പിന്നെയും ക്രിയേറ്റ് ചെയ്യാനുള്ള എൻ്റെ ഒരു മോട്ടിവേഷനും അതുതന്നെയാണ്. നെക്സ്റ്റ് നമ്മളുടെ സ്റ്റോക്ക് ടാറ്റ സ്റ്റീൽ. ഇത് നമുക്ക് കാണാം. ഈ ഒരു ഏരിയയിൽ നിന്ന് തന്നെ അതൊരു ചെറിയൊരു ഡബിൾ ടോപ്പ് കൈൻഡ് ഓഫ് തിങ് ആക്കിയിട്ടാണ് ഇവിടുന്ന് താഴോട്ട് വന്നത്. അതിനുശേഷം ഇപ്പോൾ ഇവിടെ ഒരു ബിഗർ ഡബിൾ ടോപ്പ് നമുക്ക് കാണാൻ പറ്റും. ഈ ഒരു ഡബിൾ ടോപ്പ് എന്ന് പറയുമ്പോൾ നിങ്ങൾ പല ആൾക്കാർക്കും സംശയം ഉണ്ടായത് വളരെ ക്ലിയർ ആയിട്ട് ലെവലായിട്ടല്ലല്ലോ എന്ന്. ഞാൻ എൻ്റെ അനാലിസിസിൽ ഒരിക്കലും ഇതുപോലെ ലെവൽസിന് വേണ്ടി വെയിറ്റ് ചെയ്യാറില്ല. കാരണം ഡബിൾ ടോപ്പ് എന്ന് പറഞ്ഞാൽ കുറച്ച് ഈ ഒരു ലെവലിലാണെങ്കിലും ഈ ഒരു ലെവലിലാണെങ്കിലും ഒക്കെ മാർക്കറ്റ് നമ്മളോട് പറയാൻ ശ്രമിക്കുന്ന കാര്യം എന്ന് പറഞ്ഞാൽ ഈ ഒരു ഏരിയയിൽ നിന്ന് സെല്ലേഴ്സിനെ കിട്ടി എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ നാളെയും ഈ ഒരു ലെവൽ ബ്രേക്ക് ചെയ്ത് കിട്ടുകയാണ് എന്നുണ്ടെങ്കിൽ ഷോർട്ട് ട്രേഡ് ഇവിടെ കിട്ടും. ഇനി അഥവാ മാർക്കറ്റ് ഈ ഏരിയ ബ്രേക്ക് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ഈ ഒരു ഏരിയ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് മാറും. കാരണം അങ്ങനെയാണെങ്കിൽ ഇതിനുള്ളിലൊരു റേഞ്ചിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ട്. 15 മിനിറ്റ്സ് ചാർട്ടിൽ എങ്ങനെയാണെന്ന് നോക്കാം. നമ്മളിപ്പോൾ പറഞ്ഞ സിമ്പിളായിട്ടുള്ള കാര്യമാണ്, ഈ ഒരു ലെവൽ ഇത് ബ്രേക്ക് ചെയ്യുക എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ് നമ്മളുടെ ട്രേഡ് നമുക്ക് എടുക്കാൻ വേണ്ടി. അപ്പോൾ നല്ലൊരു ക്ലിയർ ബ്രേക്കൗട്ട് ഇവിടെ കിട്ടുവാണെങ്കിൽ മാത്രം നമുക്ക് ട്രേഡ് എടുക്കാം. അപ്പോൾ ലെവൽസ് ക്ലിയറായിട്ട് നമുക്ക് എപ്പോഴാണോ വരുന്നത് അപ്പോൾ ഞാനത് ടെലിഗ്രാം ചാനലിൽ ഷെയർ ചെയ്യാം. അപ്പോൾ ഇനി ഇത് ബ്രേക്ക് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു റേഞ്ചിനുള്ളിലെ നമ്മൾ സാധാരണ പറയുന്ന ഒരു റേഞ്ച് ട്രേഡിനുള്ള ചാൻസ് ആയിരിക്കും വരിക. ഗൈസ്, മാർക്കറ്റ് റേഞ്ചിലായി കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് നല്ല നല്ല ബ്രേക്കൗട്ട്സും അല്ലെങ്കിൽ വളരെ നല്ല ട്രേഡാണെന്ന് നമുക്ക് തോന്നുന്ന പല ട്രേഡും ആ വിചാരിച്ച ഡയറക്ഷനിലേക്ക് വർക്കായി എന്ന് വരില്ല. അതുപോലെ തന്നെ നമ്മൾ പ്രതീക്ഷിക്കാതെയുള്ള ട്രേഡ്സ്, സ്റ്റോക്സ് ഒക്കെ വളരെ നല്ല മൂവ്സ് കൊടുത്തുനിന്നും വരും. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, നമ്മൾ റേഞ്ചിലുള്ള സമയത്ത് ട്രേഡ് ചെയ്യുമ്പോൾ വളരെ കെയർഫുൾ ആയിരിക്കണം. മാർക്കറ്റ് എങ്ങനെയാണ് ബിഹേവ് ചെയ്യുന്നതെന്ന് നമ്മൾ മാർക്കറ്റ് വാച്ച് ചെയ്ത് മനസ്സിലാക്കിയതിന് ശേഷം മാത്രം നമ്മൾ ട്രേഡ്സ് എടുക്കുന്നു. അതാണ് നമ്മളുടെ പ്ലാൻ. ഗൈസ്, അപ്പോൾ നമുക്ക് വേറൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.